എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ നിന്ന് ഉത്തരങ്ങൾ പ്രാപിക്കുന്ന ഒരു പ്രത്യേക രാത്രിയായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോർഷൻ ടി വിയോടൊപ്പം അനുഗ്രഹിതമായ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം ധാരാളമായി സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹിതമാകുന്ന ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ രാജു പൂവക്കാല, ഒപ്പം തന്നെ ഇന്ന് രാത്രിയിലും അനുഗ്രഹിതമായ ശുശ്രൂഷകളിലായിരുന്ന കർത്തൃദാസന്മാർ, അനുഗ്രഹിതമായ ഗാനങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ മഹിമയെ അത് അത്രയേ ഉയർത്തിപ്പാടിയ അനുഗ്രഹിതരായ ക്വാർട്ടീം അംഗങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്തൃദാസൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, നമ്മൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ദൈവം ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏത് പ്രശ്നത്തിനും അപ്പുറം നമുക്ക് കടക്കുവാൻ കഴിയും. കർത്തൃദാസൻ ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൂത് ഇതുമായിട്ട് എത്രമാത്രം ബന്ധമുള്ളതാണെന്ന് ഒന്നുകൂടെ ചിന്തിക്കുവാൻ എനിക്കിടയായി. ഞങ്ങൾ തമ്മിൽ ഈ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല, പക്ഷേ വളരെ കൃത്യമായി കഴിഞ്ഞ രാത്രിയിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു പ്രേരണ, റോമർക്കെഴുതിയ ലേഖനം 8:28 നമുക്ക് ഒത്തിരി പരിചയമുള്ള വാക്യമാണ്. റോമാലേഖനം 8:28 പൗലോസിൻ്റെ അറിവ് വ്യക്തിപരമായ ജീവിതത്തിലും അതോടൊപ്പം തന്നെ ആഗോള സഭയിലും പിതാക്കന്മാരുടെ അനുഭവങ്ങളിലും ഒക്കെ വെളിപ്പെട്ടിട്ടുള്ള ആ വലിയ ആ ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹം ഈ സഭയ്ക്ക് അത് ഒന്നുകൂടെ വെളിപ്പെടുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. റോമാലേഖനം 8:28 എന്താ വായിക്കുന്നത്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും എന്തെല്ലാം വന്നാലും, അത് എത്രയോ പിതാക്കന്മാരുടെ അനുഭവങ്ങളാണ്. പ്രത്യേകിച്ചും അബ്രഹാം മുതലുള്ള ഭക്തന്മാരുടെ അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വേറൊരു ഭാഷാന്തരത്തിൽ ഇതേ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും അവിടുത്തെ ഉദ്ദേശങ്ങളോട് അനുരൂപരുമായിരിക്കുമെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. നെഗറ്റീവ് എന്ന് തോന്നുന്നത് പോലും, തിന്മയ്ക്കെന്ന് തോന്നുന്നതിനെ പോലും നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവം. ഈ വാക്യം പറയുമ്പോൾ എൻ്റെ വായനാനുഭവത്തിൽ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. മനുഷ്യൻ കപ്പലിൽ കടലിൽ ഇറങ്ങുവാൻ തുടങ്ങിയ കാലം മുതൽ ഇതുപോലൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. ഒരു ചരിത്ര സംഭവ 100 നാവികരുടെ ചരിത്രത്തെ പ്രത്യേകമായ ഒരു ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരിച്ച സമാനതകളില്ലാത്ത അത്ഭുതകരമായ ഒരു ചരിത്രം. ആ ചരിത്രം ആരംഭിക്കുന്നത് 1829 ഒക്ടോബർ മാസത്തിൽ ക്യാപ്റ്റൻ സൗമേൽ നോർബയുടെ നേതൃത്വത്തിൽ 18 ജോലിക്കാരുൾപ്പെടെയുള്ള ഒരു ടീം, ഒരു കൂട്ടം നാവികർ ഓസ്ട്രേലിയയിലെ സിഡ്നി തുറമുഖത്ത് നിന്ന് റാഫിൾസ് ഉൾക്കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ യാത്ര ചെയ്തിരുന്ന കപ്പലിൻ്റെ പേര് മെർമെയ്ഡ് എന്ന കപ്പലിൽ 18 പേര് ക്യാപ്റ്റൻ സൗമേൽ നോർബയുടെ നേതൃത്വത്തിൽ സിഡ്നിയിൽ നിന്ന് യാത്ര ചെയ്ത് പോരുന്ന സമയം. അങ്ങനെ പോരുന്ന സമയത്താണ് ടോറിസ് കടലിടുക്കിലെ ഒരു പ്രത്യേക പവുഴപ്പുറ്റിൽ ഈ കപ്പലിൻ്റെ അടിത്തട്ടിടിക്കുകയും ഈ കപ്പൽ ഉടയുകയും 18 പേര് വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിത്താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അവരൊക്കെ നാവികരായതുകൊണ്ട് തന്നെ നീന്തി അടുത്തുള്ളതായ ഒരു കല്ലിൽ പിടിച്ചു കയറി 3 ദിവസം രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനിടയായി. അങ്ങനെ 3 ദിവസം രക്ഷയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന സമയത്ത് ആ വഴിക്ക് വേറൊരു കപ്പൽ വന്നു. ആ കപ്പലിൻ്റെ പേര് സ്വിഫ്റ്റ് ഷുവർ എന്ന കപ്പലാണ്. ആ കപ്പലിവരെ കണ്ടു. ആ കപ്പൽ ഈ 18 കയറ്റി. അവർ ആ കപ്പലിലുള്ള ആളുകളും അതുപോലെ തന്നെ മുമ്പേ തകർന്ന കപ്പലിലെ ആളുകളും ഒരുമിച്ച് 2 ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഇതുപോലെ തന്നെ വീണ്ടും ആഴം കുറഞ്ഞ ഭാഗത്ത് കപ്പലിൻ്റെ അടിത്തട്ട് ചെന്ന് ഉറക്കുകയും കപ്പൽ ഉടയുകയും ഇവരെല്ലാവരും വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അങ്ങനെ 2 കപ്പലിലുമായിട്ട് 32 പേര് വീണ്ടും വെള്ളത്തിൽ പോയി. ദൈവത്തിന് സ്തോത്രം. അവർ 32 പേരും നാവികരായിരുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും നീന്തി പോകുന്ന വഴിക്ക് ദൈവത്തിന് സ്തോത്രം. പാപ്പാനുഗിനിയിലേക്ക് പോകുന്ന ഗവർണർ റെഡ്ഡി എന്ന് പറയുന്ന വേറൊരു കപ്പൽ ഇവരെ കണ്ടു. ഈ 32 പേരെയും ഗവർണർ റെഡ്ഡിക്കകത്ത് അവർ കയറ്റി. അങ്ങനെ
അങ്ങനെ 64 പേര് ഗവർണർ റെഡ്ഡിയിലുള്ള 32 പേരും അതോടൊപ്പം തന്നെ രണ്ട് കപ്പലുകളിലായി തകർക്കപ്പെട്ട ആ 32 പേരും ഒരുമിച്ച് 64 പേര് വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ ഗവർണർ റെഡ്ഡി എന്ന് പറയുന്ന കപ്പലിന് തീ പിടിച്ചു. അങ്ങനെ ഗവർണർ റെഡ്ഡി കപ്പലിന് തീ പിടിച്ചപ്പോഴത്തേന് 64 പേരും കൂടെ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ടിനകത്ത് ഞെങ്ങി ഞെരുങ്ങി കയറി എങ്ങനെയൊക്കെയോ വെള്ളത്തിൽ പതച്ച് ഇങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഫസഫിക് സമുദ്രത്തിൽ 64 പേര് മുങ്ങിത്താഴുന്ന പ്രത്യേക സമയത്ത് വേറൊരു കപ്പൽ അവരെ കണ്ടു. ആ കപ്പലിൻ്റെ പേര് കോമറ്റെന്ന. കോമറ്റെന്ന കപ്പലിൽ ഗവൺമെൻറ് വക കപ്പലിൽ ഇവരെ എല്ലാവരെയും കയറ്റി. അങ്ങനെ കോമറ്റിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്താണ് വലിയ കൊടുങ്കാറ്റുണ്ടാകുകയും കോമറ്റ് തകരുകയും ചെയ്തു. അങ്ങനെ കൊടുങ്കാറ്റിൽ കോമറ്റ് തകർന്ന് ആദ്യത്തെ കപ്പലുകളിലും അപ്പോൾ തന്നെ കോമറ്റിലുണ്ടായിരുന്ന നാവികരുൾപ്പെടെ 85 പേര് വെള്ളത്തിൽ 18 മണിക്കൂർ മുങ്ങിക്കിടക്കേണ്ടി വന്നു. പക്ഷേ 85 പേരും നീന്തലറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ പതച്ചു കിടക്കുന്ന സമയത്ത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലേക്ക് പോയ വേറൊരു കപ്പൽ ഇവരെ കണ്ടെത്തി. ആ കപ്പലിൻ്റെ പേര് ജൂപ്പിറ്റർ എന്നാണ്. ജൂപ്പിറ്ററിൽ 38 ആളുകളുണ്ട്. ജൂപ്പിറ്റർ കപ്പൽ ഇവരുടെ അടുക്കൽ വന്ന് 85 പേരെയും ജൂപ്പിറ്ററിൽ കയറ്റി. അങ്ങനെ ജൂപ്പിറ്ററിൽ അവരങ്ങനെ തുടർന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് വീണ്ടും നിർഭാഗ്യം അവരെ വേട്ടയാടി. പൗഴപ്പുറ്റിൽ ജൂപ്പിറ്റർ ചെന്നിടിച്ചു, കപ്പലുടഞ്ഞു. അങ്ങനെ 5 കപ്പലിലെ 123 ആളുകൾ ഒരുപോലെ വെള്ളത്തിൽ മുങ്ങുവാനിടയായി. സ്തോത്രം. അവരെല്ലാവരും വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സമുദ്രത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു തെന്നുന്ന പാറയിൽ അവർക്ക് പിടികിട്ടി. 123 പേര് ഈ പാറയിൽ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ പാറയിൽ പിടിച്ച് കിടക്കുന്ന സമയത്താണ് 100 പേരുമായിട്ട് യാത്ര പോയ സിറ്റി ഓഫ് ലീഡ്സ് എന്ന് പറയുന്ന ഒരു കപ്പൽ ഇവരെ കണ്ടെത്തുന്നു, ഇവരെ കയറ്റുന്നു. അങ്ങനെ രക്ഷപ്പെട്ട 123 പേരും സിറ്റി ഓഫ് ലീഡ്സിലുണ്ടായിരുന്ന 100 പേരും ഒരുമിച്ച് 223 പേരിങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്ന സമയത്ത് ആറാമത്തെ കപ്പലായ സിറ്റി ഓഫ് ലീഡ്സിലെ ഡോക്ടറായിരുന്ന തോമസ് പാർക്കസ് അദ്ദേഹം പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുവാനിടയായി തീർന്നു. ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഇടയിൽ യോർക്ക്ഷയറിൽ നിന്നുള്ള ഉദ്ദേശം 35 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ചെറുപ്പക്കാരായ യുവാക്കളുണ്ടോ? എൻ്റെ കപ്പലിൽ യാത്ര ചെയ്യുന്ന അവശയും അർത്ഥബോധാവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു അമ്മ 35 വയസ്സ് പ്രായമുള്ള ഏകദേശം 10 വർഷം മുമ്പ് കാണാതായ അവരുടെ മോനെ ഓർത്ത് നിലവിളിക്കുന്നു. ബോധം വരുമ്പോഴൊക്കെ അവൻ്റെ പേര് പറഞ്ഞ് അവരും നിലവിളിക്കുന്നു. ആ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവരുടെ മകനാണിതെന്ന് കാണിക്കാൻ ആരെങ്കിലും 35 വയസ്സുള്ള യോർക്ക്ഷയറുകാർ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഈ അമ്മയുടെ മൃതശരീരം ഒരുപക്ഷെ ഈ കടലിടുക്കിൽ നമുക്ക് സംസ്കരിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഒരു യുവാവ് ചോദിച്ചു, യോർക്ക്ഷയറിൽ നിന്നുള്ളയാളാണ് ഞാൻ, ഏത് ഭാഗത്താണ് ഈ അമ്മ താമസിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഡ്ബിയിൽ നിന്നുള്ള അമ്മയാണിത്. അപ്പോൾ അവൻ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ പറ്റുമായിരിക്കും, എനിക്ക് 34 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊള്ളാം, നീ എൻ്റെ കൂടെ വരണം. അമ്മയുടെ റൂമിലേക്ക് അവരൊരുമിച്ച് നടന്നു പോകുന്ന സമയത്ത് യുവാവ് ഡോക്ടറോടായി ചോദിച്ചു, ഡോക്ടറെ, ഈ അമ്മയുടെ മകൻ്റെ പേരെന്താണ്? ഞാൻ ഏത് പേരാണ് സ്വീകരിക്കേണ്ടത്? ഡോക്ടർ പറഞ്ഞു, അമ്മ നിലവിളിക്കുന്ന പേര് പീറ്റർ റിച്ചാർഡ്സൺ എന്ന പേര് വിളിച്ചാണ് നിലവിളിക്കുന്നത്. നീ ആ പേര് ഒരു 3-4 പ്രാവശ്യം ഉരുവിടണം, അത് നീ മനഃപ്പാടമാക്കണം. പീറ്റർ റിച്ചാർഡ്സൺ എന്ന പേരായിട്ട് നിന്റെ പേരിനെ നീ മാറ്റണം. അപ്പോൾ അവൻ പറഞ്ഞു, ആവശ്യമില്ല, എൻ്റെ പേരും പീറ്റർ റിച്ചാർഡ്സൺ എന്ന. ആ സംഭവത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ സംഭവം ഇതാണ്, ഇന്നേക്ക് 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട പീറ്റർ റിച്ചാർഡ്സൺ, ആ റിച്ചാർഡ്സനെ ഈ അമ്മ 6-ാമത്തെ കപ്പലിൽ കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, 18 വർഷം കൂടെ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ അനുഭവത്തിൻ്റെ പേരിൽ അമ്മ ഭൂമിയിൽ വീണ്ടും ജീവിക്കുന്നു.
എന്തിനു വേണ്ടിയായിരുന്നു 5 കപ്പലപടങ്ങൾ? എന്തിനു വേണ്ടിയായിരുന്നു 123 പേര് പല പ്രാവശ്യം വെള്ളത്തിനകത്ത് അകപ്പെട്ടു പോയത്? ഒറ്റ കാര്യത്തിൽ ഒരമ്മയുടെ ഞരക്കം, ഒരമ്മയുടെ ഞരക്കത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതി പോയത് കണ്ടോ? 123 അതേ നാവികരും കപ്പലപകടത്തിൽ അകപ്പെട്ട് കടലിലായിപ്പോയെങ്കിലും ഒരാൾ പോലും ആരുടെയും പ്രാണന് നഷ്ടമുണ്ടായില്ല. എല്ലാം ദൈവം ശുഭകരമായിട്ട് അവസാനിപ്പിക്കുക. എന്താ കാരണം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒന്ന് ചേർന്ന് പറയോ, എത്ര പേര് ചേർന്ന് പറയാൻ തയ്യാറാ? ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ലോക്ക്ഡൗണിലൂടെ ആയിരിക്കാം, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് വല്ലാത്ത ഞെരുക്കത്തിലൂടെ ആയിരിക്കാം, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് വല്ലാത്ത കഷ്ടതയിലൂടെ ആയിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരമ്മയുടെ ഞരക്കത്തിൻ്റെ മുമ്പിൽ 5 കപ്പലുകളിൽ വലിയ സംഭവങ്ങൾ നടന്ന് സമാനതകളില്ലാത്ത ഒരു സംഭവത്തിലൂടെ ഒരമ്മയ്ക്ക് തൻ്റെ മകനെ തിരിച്ചു കൊടുത്ത ആ ഒരു ദൈവിക പദ്ധതിയില്ലേ? ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്, ആ ദൈവം ഇന്നും അത്ഭുതത്തിന്റെ ദൈവമാണ്. വിശ്വസിക്കുന്നവരൊക്കെ സ്തോത്രം ചെയ്തു. ആ ഈ 7-ാമത്തെ മാസയിലെ ജൂലൈ മാസം ഈ മാസത്തിന്റെ 1-ാമത്തെ ദിവസം നിന്നുകൊണ്ട് ലോകമെമ്പാടും എന്നെ കേൾക്കുന്ന പവർഷൻ ടി വി പ്രേക്ഷകരോട്, കുടുംബാംഗങ്ങളോട്, പ്രാർത്ഥനാ സഹകാരികളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതാ ഞാൻ ഉറക്കെ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കഴിഞ്ഞ ജൂൺ മാസം ഇല്ലേ, 6-ാമത്തെ മാസം, 6-ാമത്തെ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിരാശ നിറഞ്ഞ ചില അനുഭവങ്ങളായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്തരായിട്ടില്ലെന്നാ ദൈവാത്മാവ് പറഞ്ഞത്. സ്തോത്രം. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിങ്ങളുടെ മനസ്സ് ചോദിക്കുമ്പോൾ ഞരക്കങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അവിടുന്ന് ആരംഭിച്ച ചില പദ്ധതികൾ, യെസ്, ഇങ്ങനെ ചേർത്ത് പറയാൻ ദൈവനോട് പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുവിൻ്റെ നാളോളം അതിനെ തികച്ചെടുക്കും. ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ആരംഭിച്ചവൻ ദൈവമാണെങ്കിൽ, ആരംഭിച്ച ദൈവം പാതി വഴിക്കിട്ടു പോകുന്ന ദൈവമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്ന പൗലോസിൻ്റെ അനുഭവം അത് ദമസ്കോസിൻ്റെ പടിവാതിക്കല. യഥാർത്ഥത്തിൽ പൗലോസിനോടുള്ള ബന്ധത്തിൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടാകുന്നത് ഗമാലിയേലിൻ്റെ പാദപീഠത്തിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു ദൈവിക സ്പർശനം ഉണ്ടാകുന്നത് ദമസ്കോസിൻ്റെ പടിവാതുക്കലാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? കർത്താവിനോട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നീ ഉപദ്രവിക്കുന്ന കർത്താവാണ്. ദൈവപ്രവൃത്തി അവനിൽ ആരംഭിച്ചപ്പോൾ എന്നാ സംഭവിച്ചേ? ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പം പൗലോസ് കുതിരപ്പുറത്തു നിന്ന് താഴെപ്പോയി. ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പോൾ പൗലോസിൻ്റെ കണ്ണ് അന്ധമായിപ്പോയി. ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന പൊസിഷൻ പോയി, കണ്ണ് കാഴ്ചയില്ലാത്തതായി മാറി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നും താഴെ കിടക്കാൻ ദൈവം അനുവദിച്ചോ? എന്നും കണ്ണടഞ്ഞിരിക്കാൻ ദൈവം അനുവദിച്ചോ? സ്തോത്രം. എന്നും കണ്ണടഞ്ഞിരിക്കാൻ അനുവദിക്കുന്ന ഒരു ദൈവം അല്ലേ ദൈവം? എന്നും താഴെ കിടക്കാൻ സമ്മതിക്കുന്ന ഒരു ദൈവം അല്ലേ ദൈവം? ഇങ്ങനെ പറയാൻ ദൈവാത്മാവനോട് ഇടപെടുന്നു. ആ വളരെ ലളിതമായ നാടൻ ഭാഷ ഞാനത് പറയട്ടെ, നിങ്ങളുടെ കുടുംബക്കാരെ, നിങ്ങളുടെ ചർച്ചക്കാരെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് എന്നും കാൽക്കിഴിക്കിടന്ന് ഞെരുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുക. ഈ ജൂലൈ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം ഇത് പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശനം തന്നോണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളിൽ ആരംഭിക്കപ്പെട്ട ചില പ്രവൃത്തികൾ ദൈവം പൂർത്തീകരിക്കും. ഒരു സ്ഥലം കാണിച്ച് ഒരു എഞ്ചിനീയറെ കൊണ്ട് വീടിന് ഡിസൈൻ വരപ്പിക്കുമ്പോൾ, പ്ലാൻ വരപ്പിക്കുമ്പം തന്നെ അദ്ദേഹം അതിൻ്റെ പൂർത്തീകരണം മനസ്സിൽ കാണുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം തരുന്ന ചില സ്വപ്നങ്ങൾ. സ്തോത്രം. പ്രിൻസ് പാസ്റ്റർ മുമ്പേ പറഞ്ഞ വത്സല്യ സഹോദരൻ സിബി, എൻ്റെ കൂടെ സ്നേഹിതന, അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു ചെറിയ കാഴ്ചപ്പാടാണ്. സ്തോത്രം. ഇന്നതൊരു CG എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയായിട്ട് രൂപപ്പെട്ടു. സ്തോത്രം. ചെറുപ്പക്കാരെ, എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുകയാണോ? എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു നിൽക്കുകയാണോ? സ്തോത്രം. ഒരു സ്റ്റാർട്ടപ്പ്, ഗവൺമെൻറ് നോക്കിയിട്ട് നിങ്ങൾ ബൂസ്റ്റ് ആകുന്നില്ല. ഗവൺമെൻറ് പല ലോണുകൾ തന്നിട്ടും നിങ്ങളുടെ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി സ്വർഗം പറയുക,
ഇത് നിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാ. ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു, ഇത് നിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാ. ദൈവം ആരംഭിച്ച ചില പ്രവൃത്തികൾ അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം, ഹാലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാ, വഴിയിൽ വലയുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി കർത്തൃദാസന്മാർ ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. ദൈവദാസിദാസന്മാരോട് ഞാൻ പറയാ, ഒന്ന് ചേർന്ന് പാടാവോ? വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലയുവാൻ അനുവദിക്കാത്ത ദൈവം. വരികയില്ല, അവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ വഴി നടത്തും. മറവിടമായി എനിക്ക് യേശു ഉണ്ട്, മറച്ചിടും അവിടുന്ന് എന്നെ ചിറകടിയിൽ. മറന്നിടാതെ ഇവിടെ എന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പാടുന്ന പ്രിയപ്പെട്ടവരോട് നേരത്തെ അത് പറഞ്ഞൊരു പാട്ടൊന്നുമല്ല, പക്ഷേ എനിക്കറിയാം അവർ പാടുമെന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത്രയ്ക്കൊരു ദൈവാത്മാവിൻ്റെ നിയോഗം നിൽക്കുന്നത് കൊണ്ട്. പൊതുവായിട്ട് ഞാനങ്ങനെ പ്രസംഗത്തിൻ്റെ ഇടയിൽ പാടിക്കാറില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. എല്ലാ വഴികളും അടഞ്ഞതുപോലെ തോന്നുന്ന ചില കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, ചില പ്രിയപ്പെട്ടവർ വല്ലാതെ ഭാരപ്പെട്ട്, വല്ലാതെ നൊമ്പരപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് ചേർന്ന് പാടാവോ? സഹോദരങ്ങളെ ഒന്ന് ചേർന്ന് പാടിക്കേ. വിളിച്ച ദൈവം വിശ്വസ്തനാ, വഴിയിൽ വലയാൻ അനുവദിക്കത്തില്ല, എങ്ങും എത്താതെ പോത്തില്ല. ദൈവം ആരംഭിച്ച ചില പ്രവർത്തികളുടെ പൂർത്തീകരണം ദൈവം നിവർത്തിക്കാൻ പോകയോ? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് പറ. എന്നിൽ ആരംഭിക്കപ്പെട്ട പ്രവൃത്തി എൻ്റെ ഒരു ദൈവാലോചന കേട്ടച്ചാ, കുഞ്ഞിനെ കൊണ്ട് വിട്ടതല്ലേ പഠിക്കാനായിട്ട്. ഇപ്പം വഴികളെല്ലാം അടഞ്ഞുകൊണ്ട് ഫീസ് പോലും അടയ്ക്കാൻ പറ്റാതെ വല്ലാതെ ഞരങ്ങുന്നു. ഞാൻ ഇന്ന് രാത്രി കൃത്യമായ ദൈവവചന വെളിപ്പാടി പറയട്ടെ. അറിയാത്ത ചില വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാ. ചതുർത്തരമപ്പണം മത്സ്യത്തിൻ്റെ വായിൽ കരുതി വെച്ച ഒരു ദൈവമില്ലേ? ആഴങ്ങളുടെ ഊളിയിൽ, അതെ, ഓളങ്ങൾ ആഴങ്ങളുടെ അതെ ഓളങ്ങളിൽ ഊളിയിട്ട് പോകുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ ചതുർത്തരമപ്പണം കരുതി വെച്ച ഒരു ദൈവമില്ലേ? ആ ദൈവം ഇന്നും ശക്തനാ. ആ ഉറപ്പോടുകൂടെ ചേർന്ന് പാടാമോ? എത്ര പേര് ധൈര്യത്തോടെ പാടുമോ? വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലയുവോ അനുവദിക്കാത്ത ദൈവം. ഓ, നമ്മുടെ ദൈവത്തോൾ എല്ലാം സാധ്യമാണെന്നുള്ള ഉറപ്പോട് ചേർന്ന് പാടിക്കാട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞുഞാനലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വരികയില്ല, അവരെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല, അവരെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിതകടിയിൽ. മറന്നിടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിൽ. മറന്നിടാതെ, മറന്നിടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിൽ. അനുദിനവും അനുദിനവും അനുഗമിപ്പാൻ, അവൻ നല്ല മാതൃകയാകും എനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ, അവൻ നല്ല മാതൃകയാകും എനിക്ക്. ആനന്ദ ജീവിത വഴിയിലെന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിലെന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടും. മറവിടമായി, മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിൽ. മറന്നിടാതെ, മറന്നിടാതി വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിൽ. വിളിച്ച ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല, അവരെന്നെ പിരികയില്ല, വലതുകൾ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല, അവരെന്നെ പിരികയില്ല, വലതുകൾ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്,
മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാ. മാറാതെ അവൻ എന്റെ അരികിലുണ്ട്, ആമേൻ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിൽ, മറന്നിടാതെ മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവിക പദ്ധതി, അതിൻ്റെ തുടക്കത്തിനും സമാപനത്തിനും ഇടയിലെ മൂന്ന് സ്റ്റെപ്സ്, മൂന്ന് ഘട്ടങ്ങൾ അതിനുണ്ടെന്നാണ് റോമാലേഖനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൈവം ആരംഭിച്ച ഒരു പദ്ധതിയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിനും സമാപനത്തിനും ഇടയിലുള്ള മൂന്ന് ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം, അതിനകത്തൊരു വിളിയുണ്ട്. റോമാലേഖനം 1:6 മുതൽ വായിക്കുമ്പോൾ, 8:28 വരെ പഠിക്കുമ്പോൾ, ദൈവ പദ്ധതിയുടെ ഒരു പ്രത്യേകത, അത് വെറുതെ ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല, അതിനകത്ത് എപ്പോഴും എന്തുണ്ട്? ഒരു വിളിയുണ്ട്. സ്തോത്രം. അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വിളിക്കപ്പെട്ടവരെ നീതീകരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് ദൈവിക പദ്ധതിയുടെ അകത്ത്. 3:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ റോമാലേഖനത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. 4:2 നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു ദൈവിക പദ്ധതി തുടക്കത്തിനും സമാപനത്തിനും ഇടയിൽ അതിനകത്തൊരു വിളിയുണ്ട്. അപ്പം തന്നെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അത് നീതീകരണത്തിലേക്ക് നയിക്കപ്പെടും. സ്തോത്രം. അടുത്തത്, ദൈവിക പദ്ധതിയുടെ സമാപന സ്റ്റേജ് എന്ന് പറയുന്നത്, അത് നമ്മെ എത്തിക്കും. എവിടേക്ക് എത്തിക്കും എന്നറിയോ? ഒരു മഹത്തീകരണത്തിലേക്ക് എത്തിക്കും. സ്തോത്രം. റോമാലേഖനം 8:17, കൊലോസർ 1:27, ഈ വാക്യങ്ങളൊക്കെ വായിക്കണം. റോമർ 8:17, കൊലോസർ 1:27. ഏത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവവരെ, ഞാനതിനെ ഇച്ചിരി വ്യത്യസ്തമായിട്ടൊന്ന് പറയട്ടെ, ദൈവം വിളിച്ചവർ. സ്തോത്രം. ഈ സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്ന പോലെ തീയിലും വെള്ളത്തിലും കൂടെ ഒക്കെ പോകേണ്ടി വരും. സ്തോത്രം. വലിയ വലയിലൊക്കെ അകപ്പെട്ടെന്ന് വരും. ശത്രു ഇങ്ങനെ മുതുകത്തൂടെ കയറി ഓടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലാസ്റ്റിൽ ആ സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാ, എങ്കിലും അവൻ ഞങ്ങളെ സമർത്ഥിയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ദൈവിക വിളിയുടെ ഭാഗമായിട്ട് കർത്താവിൻ്റെ പദ്ധതിയുടെ ആ ഒരു പിന്നാലെ ഇങ്ങനെ പോയിട്ട് എങ്ങും എത്താതെ വല്ലാത്ത ഒരു നിലയിൽ നിൽക്കുന്ന ഒരു കോമ സ്റ്റേജ് നിൽക്കുന്നത് പോലൊരു തോന്നലുണ്ടല്ലേ. അങ്ങനെ നിൽക്കുന്ന ചിലരോട് ഞാൻ ഇന്നിരിയാത്തൊരു ദൂത് പറയാം, ഇവിടെ കൊണ്ട് തീരത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടപെടത്തില്ല. നിങ്ങളുടെ ഈ സെൻറ്റൻസിന്, ഈ ജീവിതത്തിന്, ഈ പ്രത്യേക അവസ്ഥയ്ക്ക് ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടപെടുകയാണെങ്കിൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടത്തില്ല. മാർത്തയോട് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ലാസറിൻ്റെ കല്ലറയിൽ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. നീ വിശ്വസിച്ചോ, കണക്കൂട്ടലിന് അപ്പുറത്തൊരു ദൈവപ്രവർത്തി സംഭവിക്കാം. മാർത്ത പറയാ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെയാ ഈ ദീനം കൂടി ഡോക്ടർ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാവനയിൽ അങ്ങ് പറയാ, ഡോക്ടർ പറഞ്ഞു, മാർത്തെ പ്രതീക്ഷയ്ക്ക് വകയില്ല, ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ആളുകളെ വിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക്. ഭയങ്കര സീരിയസ് ആകുക, ഐസിയുലോട്ട് മാറ്റുക. ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞു വെന്റിലേറ്ററിലാക്കി. ഇന്നലേറ്ററിലാക്കിയപ്പോഴത്തേന് ആകപ്പാടെ പെട്ടെന്ന് വരാനായിട്ടൊക്കെ ആളിനെ വിടുക. സ്തോത്രം. ലാസ്റ്റ് മരിച്ചു. മരിച്ചപ്പോഴും എല്ലാവരും ഒക്കെ കരയുന്നുണ്ടെങ്കിലും അവർ കരയുന്നില്ല. കാര്യം ഞാനിലെ വിധവയുടെ മോൻ്റെ വിഷയത്തിൽ ഇടപെട്ട കർത്താവ്, യൈറസിൻ്റെ മോളെ ഉയർപ്പിച്ച കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ കർത്താവ് വൈകും തോറും ആകപ്പാടെ ഒരു അന്താളിപ്പ് പോലെ. സ്തോത്രം. 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേന് അവർക്ക് കണക്കൂട്ടലെല്ലാം അടക്കാൻ പോയപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാര്യം അവർക്ക് ഉറപ്പായിരുന്നു ഈ വഴിക്ക് വരുമ്പോഴാണെങ്കിലും ഉയർപ്പിക്കുമെന്ന്. പക്ഷേ 3-ാമത്തെ ദിവസത്തേന് അടക്കി 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് പ്രതീക്ഷകളെല്ലാം പോയി. പിന്നെ മാർത്തയൊക്കെ അവരുടെ ആ ചിന്തയെ വേറൊരു നിലയിലേക്ക് ചിന്തയെ ക്രമീകരിച്ചു. അതിനെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു. എന്താ, ഒടുക്കത്തെ നാളിൽ ഉയർക്കുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. അപ്പം കർത്താവ് വന്ന് വെച്ച് മാർത്തയോട് സംസാരിക്കുമ്പോൾ മാർത്ത പറയുന്ന കാര്യമുണ്ട്, നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു, ഇനി ഉയർക്കുമെന്നറിയാം. എപ്പോഴാ? പുനരുദ്ധാനത്തിൻ്റെ ആ നാളിൽ. അപ്പം ഈ ഇന്നലെക്കുറിച്ച് മാർത്തയ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, ഭാവിയെക്കുറിച്ചും പ്രതീക്ഷയാണ്. ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ വിടുതൽ നടക്കുമെന്ന് ഉറപ്പായിരുന്നു. സ്തോത്രം. നാളെ പുനരുദ്ധാനം സംഭവിക്കുമെന്നും ഉറപ്പാണ്. പക്ഷേ മാർത്തയ്ക്ക് പ്രത്യാശയില്ലാത്ത ഒരു കാര്യം, ഇന്നിനെക്കുറിച്ച് പ്രത്യാശയില്ല. സ്തോത്രം. ഇന്നലെക്കുറിച്ച് ഭയങ്കര ഉറപ്പാണ്, നാളെക്കുറിച്ചും ഉറപ്പാണ്.
പക്ഷെ എന്നിനെ ഇന്നിനെക്കുറിച്ചൊരു ചിലരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നിനെക്കുറിച്ച് അവർക്കൊരു ധൈര്യമില്ലെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് പറയുന്നു, ഇന്ന് ഇന്ന് ഞങ്ങളുടെ കെ സി ശമേൽ പാസ്റ്റർ എപ്പോഴും ആവർത്തിക്കുന്നൊരു വാക്കാണ്, ഇന്ന് കർത്താവ് ഒരത്ഭുതം ചെയ്യും. ഇന്ന് ഞാനും അതൊന്നുകൂടെ ആവർത്തിച്ചു പറയാം, ഇന്ന് ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം, ഇന്ന് ഇപ്പോൾ ശബാന ഹദന വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ ദൈവിക പദ്ധതി എന്തിനുള്ളതാ പ്രിയപ്പെട്ടവർ? ദൈവിക പദ്ധതിക്ക് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളത്. സ്തോത്രം. പിശാചിൻ്റെ പദ്ധതികളെല്ലാം മനുഷ്യനെ ഇല്ലാതാക്കാനാണ്. മുമ്പേ കർത്തൃദാസൻ പറഞ്ഞ പോലെ അങ്ങേ ഒരു കള്ളവേ പറയത്തുള്ളൂ. സ്തോത്രം. അങ്ങേരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒറ്റയൊരുത്തം പോലും ജയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് യോജനം പറയുന്നത്, സാത്താൻ നിങ്ങളെ തോപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവർ അല്ലല്ലോ. സ്തോത്രം. മനുഷ്യനെ നശിപ്പിക്കാനാ പിശാച് പദ്ധതികൾ ഒരുക്കുന്നത്. പക്ഷേ ഈ നശിപ്പിക്കാൻ ഒരുക്കപ്പെട്ട ചില പദ്ധതികൾ, ഞാനത് ലളിതമായിട്ടങ്ങ് പറയട്ടെ, പേപ്പർ ഞണ്ണഞ്ഞുണ്ണം വലിച്ചേറി വലിച്ചെറിയത്തില്ലേ എന്ന് പറയുന്ന പോലെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ, ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ, ഭാര്യയും ഭർത്താവും അമ്മായിമ്മയും മരുമോളും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ, വലിയ കുടുംബ വഴക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടാനായിട്ട് വലിയ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ആരംഭിക്കാൻ പോവാം. ഏത് വരത്തുപോക്കാണേലും, ഏത് ആവിചാരമാണേലും, ഏത് കൂടോത്രമാണേലും, വീടിനകത്തെ നന്മകളെ ഇല്ലാതാക്കാൻ ഏതെല്ലാം മന്ത്രവാദ ശക്തികൾ പരിശ്രമിച്ചാലും, ഇന്ന് രാത്രി ആത്മാവിൽ ഞങ്ങൾ ഉറക്കെ പറയുന്നു, ദൈവം ആരംഭിച്ച ചില പദ്ധതികൾ, സ്തോത്രം, അത് നന്മയ്ക്കായി വ്യാപരിക്കും. ഈ അടുത്ത ദിവസങ്ങളായിട്ട് കുഞ്ഞു പഠിക്കുന്നില്ലല്ലേ, പക്ഷെ ഇന്ന് രാത്രി മുതൽ സ്ഥിതി മാറാൻ പോവാ. കാര്യം ഇന്ന് രാത്രി ഒരു അത്ഭുതം ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവനോട് പറയാൻ പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒന്നാമത്തെ ഉദ്ദേശം, അത് മനുഷ്യൻ്റെ നന്മയ്ക്കാണ്. രണ്ടാമത്തെ ഉദ്ദേശം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും രണ്ടുദ്ദേശങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ നന്മയ്ക്ക്. രണ്ട്, അവിടുത്തെ നാമം മഹത്വപ്പെടാൻ. സ്തോത്രം. അവിടുത്തെ നാമം മഹത്വപ്പെടത്തക്ക നിലയിൽ ചില ദൈവിക പദ്ധതികൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനകത്ത് പൂർത്തീകരിക്കപ്പെടും. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത്, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അബദ്ധങ്ങളല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അബദ്ധത്തിൽ ജനിക്കപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മൾ ദൈവിക വിളിയാൽ, വിളിയുടെ ഭാഗമായിട്ട്, അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായിട്ട് വിളിക്കപ്പെട്ടവരല്ലേ ദൈവമക്കൾ? അതുകൊണ്ടല്ലേ ദൈവോധന പറഞ്ഞത്, കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. സ്തോത്രം. പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വിളിയുടെ ഭാഗമായ നിങ്ങളിൽ അവിടുന്ന് ആരംഭിച്ച ചില പദ്ധതികൾ, സ്തോത്രം, ആ പദ്ധതികൾക്കൊരു പൂർത്തീകരണമുണ്ട്. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളിൽ അവിടുത്തെ ശക്തി വെളിപ്പെടും. അവിടുത്തെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ എഫ് എസ് ലേഖനം 1:4 4-14 വാക്യങ്ങളിലൂടെ ചേർത്ത് വായിക്കണം. അങ്ങനെ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ദൈവമക്കളുടെ പദവി എന്നുള്ള കാര്യം. നമ്മുടെ കർത്താവിൽ നമ്മൾ എത്രമാത്രം സമ്പന്നരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൗ റിച്ച് യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം എത്രമാത്രം സമ്പന്നരാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ്, സ്തോത്രം, നമ്മുടെ വിളിക്കകത്ത് മറഞ്ഞിരിക്കുന്ന ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വിളിയുടെ പ്രത്യേകത എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും എടുത്ത എഫ് എസ് ലേഖനം 1:4-14 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫ് എസ് ലേഖനം, അല്ലേ? കൃത്യമായിട്ടൊക്കെ പഠിക്കാൻ പോയ മണിക്കൂറുകൾ ദിവസങ്ങളൊക്കെ ധ്യാനിക്കത്തക്ക രീതിയിലുള്ള ആത്മീക വെളിപ്പാടുകൾ മറഞ്ഞു കിടക്കുന്ന ആ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് 1:4-14 വാക്യങ്ങളിൽ ദൈവമക്കളുടെ വിളിയുടെ 3 പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. ഒന്നാമത്തെ പ്രത്യേകത 1:4-6 വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താണെന്നറിയോ, നമ്മുടെ വിളിക്കകത്ത് അതൊരു പാക്കേജാണ്. ആ പാക്കേജിനകത്തുള്ള ഒന്നാമത്തെ പ്രത്യേകത, പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. സ്തോത്രം.
രണ്ടാമത്തെ പ്രത്യേകത 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, പുത്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ 13, 14 വാക്യങ്ങളിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനാലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ നടക്കുമോ? പറ സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവമക്കളെന്നുള്ള ഒരു പദവിയില്ലേ, ലോകത്തിലെ എല്ലാ പദവിയുടെയും ഒരു പ്രത്യേകത, ചില പദവിയൊക്കെ പെൻഷൻ കൊണ്ട് മാറും അല്ലേ. റിട്ടയർമെൻ്റ് കൊണ്ട് മാറാത്ത പദവി, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും എല്ലാ മനുഷ്യൻ്റെ ഏത് പദവി മാറുന്നത് മരണം സംഭവിക്കുമ്പോഴാണ്. മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പദവി കിട്ടും. എന്തോ സ്വത്രം. എപ്പോഴാ? ശവോടക്ക് സ്വത്രം. മരിച്ച ആൾ IASകാരനായിരുന്നെന്നിരിക്കട്ടെ, എപ്പോഴാ IASകാരൻ സാറിൻ്റെ അടക്കമെന്ന് ചോദിക്കുമോ? ഇല്ല. എപ്പോഴാ ഡോ ആ എപ്പോഴാ ആ ശവം അടക്ക? സ്വത്രം. അപ്പോൾ മനുഷ്യന് ഭൂമി കിട്ടുന്ന എല്ലാ പദവികളും മരണം കൊണ്ട് മാറുന്നതാണ്. പക്ഷേ മരണം കൊണ്ട് മാറാത്ത ഒരു പദവിയുണ്ട്. എന്തോ ദൈവമക്കളെന്നുള്ള പദവി. ദൈവമക്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് അല്ലേ. അത് തന്നെ കഴിഞ്ഞ രാത്രി കർത്തൃദാസൻ പ്രിയ രാജഗോകാലപാസ് ഉറപ്പിച്ച് നിർത്തിയത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ എന്താ നമ്മുടെ പ്രത്യേകത? നമ്മുടെ പേര് വിളി. ഞങ്ങളെല്ലാവരും മാറി മാറി മരണവും മരണാനന്തര ജീവിതവും ഒക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, നമ്മുടെ പേര് വിളിക്കപ്പെടും അല്ലേ. നമ്മുടെ പേര് വിളിക്കുന്ന ഒരു ദിവസം ഉണ്ട്. സ്തോത്രം. അപ്പം ഈ മറ്റെല്ലാ പദവിയും മാറുന്നതാണെങ്കിലും മരണത്താൽ മാറും അതിവരിൻ പിൻപേ പോയവരൊക്കെ ലജ്ജിക്കുമ്പം ദൈവമക്കൾക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യം. എന്താ സൗഭാഗ്യം? ആ വിളിക്കകത്ത് തന്നെ മറയപ്പെട്ടിരിക്കുന്ന ചില ദൈവിക പദ്ധതികൾ. 1:4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കണം. ആ 4-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ പറയുന്നു, പിതാവിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. ആ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, പുത്രനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. 13-ും 14-ും വാക്യങ്ങൾ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ട്. എന്താ പിതാവിനാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹം? 4 മുതൽ 6 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ 3 അനുഗ്രഹങ്ങളാണ് പിതാവിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് കുറിച്ചെടുത്തോണേ, ഞാൻ ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് പറയാം. സ്തോത്രം. ദൈവമക്കൾക്ക് പിതാവിനാൽ ലഭിച്ച അനുഗ്രഹങ്ങൾ, Ephesians 1:4-6 വാക്യം 3 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാ? 1, 4-ാം വാക്യം പറയുന്നു, അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. സ്തോത്രം. നമ്മളാരാ? ചോസൺ പീപ്പിളാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടു? പിതാവിനാൽ. Yohanan 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ബലം കായ്ക്കാൻ. സ്തോത്രം. അപ്പം പിതാവിനാൽ നമുക്ക് ലഭിച്ച 1-ാമത്തെ അനുഗ്രഹം നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. പിതാവിനാൽ നമുക്ക് ലഭിച്ച 2-ാമത്തെ അനുഗ്രഹം 5-ാം വാക്യത്തിൽ പറയുന്നു, 1:5 Ephesians 5:16, എന്താ? അവിടുന്ന് നമ്മെ ദത്തെടുത്തു. സ്തോത്രം. 1, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2, ദത്തെടുക്കപ്പെട്ടവരാ. ഈ ദത്തെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? അവർക്ക് പ്രസൻറ്റിലും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, ഫ്യൂച്ചറിലും ഉണ്ട്. സ്തോത്രം. അപ്പം ഈ അഡോപ്ഷൻ എന്ന് പറയുന്ന ആ വാക്കിന് ഡ്യുവൽ മീനിങ് ആണുള്ളത്. സ്തോത്രം. ഇന്നുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്, അദ്ദേഹം നിരന്തരമായിട്ട് എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ സവിസ്തരമായിട്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എന്നെ പഠിപ്പിച്ച, എനിക്ക് ഒത്തിരി അടുപ്പമുള്ള, ഇന്നും ഗുരുതുല്യം സ്നേഹിക്കുന്ന, വലിയ ആത്മബന്ധമുള്ള ഒരു സാർ. അദ്ദേഹം ശരിക്കും ഒരു വേറൊരു രാജ്യത്താണ് ജനിക്കപ്പെട്ടത്. അവിടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു കാറപകടത്തിൽ മരിച്ചു. ഒരു നല്ല കുടുംബം അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തു. സ്തോത്രം. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ വെച്ച് കൃത്യമായിട്ട് ഞങ്ങൾക്കുള്ളതെല്ലാം പറഞ്ഞു. സ്തോത്രം. ഈ അഡോപ്ഷൻ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഇന്ന് സകല സൗഭാഗ്യങ്ങളും ആ വീട്ടുകാർക്കുണ്ടായിരുന്നത് മുഴുവൻ അനുഭവിക്കാൻ. അപ്പനും അമ്മയൊക്കെ മരിച്ചു. സ്തോത്രം. അന്നത്തേതിന് മാത്രമല്ല, അഡോപ്ഷൻ എന്ന് പറയുന്നത് വെറുതെ ബിസ്ക്കറ്റും അല്ലെങ്കിൽ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും പിന്നെ ഇച്ചിരി പാലും ഒക്കെ കൊടുത്ത്, അതല്ല അഡോപ്ഷൻ. ഇവരുടെ മരണം കഴിഞ്ഞാലും ലഭിക്കുന്ന സൗഭാഗ്യമാണ് അല്ലേ. അപ്പം ക്രിസ്തുവിൽ, പിതാവിലൂടെ നമുക്ക് ലഭിച്ചത്, അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു, അവിടുന്ന് നമ്മെ ദത്തെടുത്തു. ഇനിയും 6-ാം വാക്യം പറയുക, അവിടുന്ന് നമ്മെ അംഗീകരിച്ചു. സ്തോത്രം. അപ്പം പിതാവിനാൽ ദൈവമൊക്കെ കിട്ടിയ 3 അനുഗ്രഹങ്ങളാണ്. എന്തൊക്കെയാ? 1, തിരഞ്ഞെടുത്തു. 2, ദത്തെടുത്തു. 3, അവിടുന്ന് നമ്മെ അംഗീകരിച്ചു. അപ്പം പിതാവിനാൽ 3 അനുഗ്രഹം നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ പുത്രനാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുണ്ട്.
ഏഴ് മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പറയാ. എന്തൊക്കെയാ? സ്തോത്രം. ഏഴാം വാക്യം നാല് അനുഗ്രഹ. ഏഴ് മുതൽ 12 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ പുത്രനിലൂടെ നമുക്ക് ലഭിച്ചത് നാല് സൗഭാഗ്യങ്ങളാ. ഏഴാം വാക്യം പറയുന്നു, അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു. സ്തോത്രം. വീണ്ടെടുപ്പിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടെടുക്കുക എന്ന് പറയുന്ന ആ പദം രണ്ട് മൂലപദങ്ങൾ കൂടിച്ചേരുന്ന ഒരു പദമാ. ഒന്നാമത്തെ പദത്തിൻ്റെ പേര് അഗോറാസോ, രണ്ടാമത്തെ പദത്തിൻ്റെ പേര് ലൂട്രോ. അഗോറാസോ എന്ന് പറഞ്ഞാൽ പരസ്യ ചന്തയിൽ നിന്ന് വലിച്ചെടുക്കുക എന്നാ. സ്തോത്രം. വില കൊടുത്ത് വലിച്ചെടുക്കുക. ലൂട്രോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സെറ്റ് ഫ്രീ വിൽ, സ്വാതന്ത്ര്യം നൽകുക. അപ്പം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞ വാക്ക് ഈ രണ്ട് പദങ്ങളും കൂടെ ഒന്ന് ചേരുമ്പോഴാണ്. അഗോറാസോ പ്ലസ് ലൂട്രോ സമം വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പരസ്യ ചന്തയിൽ നിന്ന് വില കൊടുത്ത് വലിച്ചെടുത്തിട്ട് സ്വാതന്ത്ര്യം നൽകുന്നതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. അപ്പൊ പുത്രലൂടെ നമ്മെ വീണ്ടെടുത്തു. സത്തോന്റെ കമ്പോളത്തിൽ കച്ചവട ചരക്കുകളായി ആർക്കും വേണ്ടാതെ നിന്ന മരണത്തിന്റെ കരാള കഷ്ടത്തിന്റെ കരങ്ങളിലേക്ക് അമരപ്പെടാൻ നിന്ന എന്നെയും നിങ്ങളെയും അവിടുന്ന് പുത്രലൂടെ വീണ്ടെടുത്തു. ഏഴാം വാക്യം പറയുന്നു, പുത്രലൂടെ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ സൗഭാഗ്യം, അവിടുന്ന് നമുക്ക് പാപക്ഷമ നൽകി. സ്തോത്രം. ഫോർഗീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു ക്യാരി അവേ എന്ന, എടുത്തു മാറ്റുക. റോമലേഖനം അതല്ലേ പറയുന്നത്, ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ എടുത്തു മാറ്റി. സ്തോത്രം. വീണ്ടെടുത്തു, പാപക്ഷമ നൽകി. എട്ട് മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, പിതാവിൻ്റെ ഹിതം എന്താണെന്ന് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്ന രാജ്യം വരണേ, അവിടുത്തെ ഇഷ്ടം, ഹിതം, പിതാവിൻ്റെ ഹിതം. സ്തോത്രം. അപ്പോൾ പിതാവിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. തീരുന്നില്ല, 11-ഉം 12-ഉം വാക്യങ്ങളിൽ പറയുന്നു, പുത്രൻ നമ്മളെ അവകാശികളാക്കി മാറ്റി. അപ്പം പുത്രനിലൂടെ നമുക്ക് കിട്ടിയത് നാല് സൗഭാഗ്യങ്ങളാണ്. ഇനി പരിശുദ്ധാത്മാവിനാൽ കിട്ടിയ സൗഭാഗ്യം, ഓ എഫ് എസ് ലേഖനം 1:13-14 വാക്യം എന്താ? പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുക. സ്തോത്രം. അപ്പം നമ്മുടെ മേൽ എന്തുണ്ട്? മുദ്രയുണ്ട്. ഈ മുദ്ര എന്തിനെ കാണിക്കും? ഒരു ഒരു സംഭവത്തിന് ISI മുദ്ര എന്നൊക്കെ പറഞ്ഞ എന്താ, അത് രണ്ട് കാര്യത്തെ കാണിക്കുന്ന, ഒന്ന് ഓണർഷിപ്പിനെ കാണിക്കുന്ന, അവകാശത്തെ കാണിക്കുന്ന അല്ലേ. അതുപോലെ തന്നെ ആ മുദ്ര എന്തിനെ കാണിക്കുന്ന, ഒരധികാരത്തെ കാണിക്കുന്നതാ. അപ്പം നമ്മൾ ചുമ്മാ അത് അനാദരൊന്നും അല്ല കേട്ടോ, നമ്മുടെ മേലൊരു മുദ്രയുണ്ട് കേട്ടോ. നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന്, ആ നമുക്കൊരധികാരി ഉണ്ടെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. അവിടുന്ന് അറിയാതെ തലയിലെ മുടി പോലും പൊഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. എങ്ങനെ ഈ മുദ്ര ലഭിക്കുന്നതെന്ന് ഞാൻ പറയാം. ഒന്ന്, ദൈവവചനം കേൾക്കണം. രണ്ട്, ആ ദൈവവചനത്തെ വിശ്വസിക്കണം. കേട്ട് വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവ് വ്യാപരിക്കും. ഈ ആത്മാവിൻ്റെ പ്രത്യേകത എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കപ്പെട്ട 6 സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ പരിമിതികളെ ജയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ തന്നെ എൻ്റെ അനുഭവങ്ങളിൽ കൂടി ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് പ്രാപ്തമാക്കും. രണ്ട്, സ്തോത്രം, വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 2 Petros 1:3-4 വാക്യം, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവിടുത്തെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അല്ലേ. അപ്പോൾ വാക്തത്വങ്ങളെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും. 3, തിരുവെഴുത്തുകളുടെ ആഴങ്ങളെ നമുക്ക് തെളിയിച്ചു നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. 4, യേശു ചെയ്തതുപോലെ എല്ലാം ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 5, പാപത്തിൻ്റെ മേൽ ഒരു ജയം നൽകുന്നതും പാപം ചെയ്യാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള കൃപ നമുക്ക് നൽകുന്നതും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. 6, കർത്താവിൻ്റെ മണവാട്ടിയായി നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പം ദൈവമക്കളുടെ പദവി മനസ്സിലായോ? പിതാവിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ, പുത്രനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ, പരിശുദ്ധാത്മാവിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. നമുക്ക് ഒരധികാരിയുണ്ട്, നമുക്ക് ഒരു ഓണർഷിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഈ മുദ്ര രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തിനെയൊക്കെ? നമ്മുടെ മേലുള്ള അവിടുത്തെ പ്രൊട്ടക്ഷനെ സൂചിപ്പിക്കുന്നു. 2, നമ്മുടെ സുരക്ഷിതത്വത്തെ, സെക്യൂരിറ്റി,
പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും കാണിക്കുന്നതായി മുദ്ര. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ പിതാവിനാൽ ഇത്ര അനുഗ്രഹം ഉണ്ടെങ്കിൽ, പുത്രനാൽ ഇത്ര അനുഗ്രഹം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ, പിന്നെ എന്നാത്തിനാ പാസ്റ്ററെ ഞങ്ങൾക്ക് ഇത്രയും കഷ്ടത? ഉത്തരം സിമ്പിൾ, ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാനുള്ളതേ ഉള്ളൂ. എടുത്തേ റോമാലേഖനം 8:29. സ്തോത്രം. ഇത്രമാത്രം പദവികളോളം വിളിക്കപ്പെട്ടിട്ടും എന്തിനാ പിന്നെ ഇത്രയും പ്രശ്നം? സ്തോത്രം. ഒറ്റ കാര്യമുള്ളൂ. 29 വാക്യം പറയാ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ. സ്തോത്രം. അപ്പം പിതാവിനാൽ ഇത്രമാത്രം അനുഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ, പുത്രനാൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ ഇത്രമാത്രം സൗഭാഗ്യങ്ങൾ ലഭിക്കപ്പെട്ട ദൈവസഭയെ, എന്തുകൊണ്ട് കഷ്ടതകൾ? പറ അവിടുത്തെ പുത്രനോട് അനുരൂപപ്പെടുവാൻ. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു സാദൃശ്യമില്ലേ, ആ ഒരു സ്വരൂപമില്ലേ, ആ സ്വരൂപത്തോടൊരു ദിവസം അനുരൂപപ്പെടുവെന്നുള്ളതല്ലേ നമ്മുടെ പ്രത്യാശ? അതാണല്ലോ 1 യോഹന്നാൻ 3:2 നമ്മൾ വായിക്കുന്നത്. എന്താ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു അല്ലേ? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരാകും. സ്തോത്രം. അപ്പം അവിടുത്തോട് സദൃശന്മാരാകാൻ വിളിക്കപ്പെട്ടവരാ ദൈവമക്കൾ. അതുകൊണ്ട് തന്നെ ഓരോ കഷ്ടതകളും അവിടുത്തോട് നമ്മൾ എന്ത് ചെയ്യുക? അനുരൂപരാക്കുക. അവിടുത്തോട് നമ്മൾ എന്ത് ചെയ്യുക? താതാത്മ്യപ്പെടുത്തുക. ഇന്നുള്ള വേദന, നൽകുന്ന ശോധന വിഷമമുള്ളതാണെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. എന്താ അതിൻ്റെ വില? വിശ്വസിച്ച് ആശ്രയിച്ച് ആനന്ദിക്കണം. അനാദിനാഥൻ നമ്മുടെ കർത്താവാ. സ്തോത്രം. അന്യരാ ഭൂമിയിൽ, പക്ഷേ ധന്യരാ നാം ക്രിസ്തുവിൽ. ഇന്ന് വേദന അനുഭവിക്കുമ്പോൾ പറ, ഇല്ല, വഴിയിലിട്ടേച്ച് പോകത്തില്ല. അവിടുന്ന് ആരംഭിക്കപ്പെട്ട പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും. ഒന്നും തിന്മയ്ക്ക് ഭവിക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 6 കപ്പലപകടം. സ്തോത്രം. ആ 5 കപ്പലപകടം 123 പേര് വെള്ളത്തിലായി. എന്നാ കാരണം? ഒരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന്. അപ്പൊ ചിട്ടി തകർന്നത്, ബിസിനസ് പൊട്ടിയത്, അവസ്ഥകളിൽ ആ പരാജയം ഇല്ലെന്ന് ദൈവം കൈവിട്ടോണ്ടല്ല. സ്തോത്രം. അച്ഛാ, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും കുഞ്ഞാടായിട്ട് അച്ഛനെ കിട്ടുമായിരുന്നു അച്ഛാ. സ്തോത്രം. ആർക്കും മെരുങ്ങാതെ, ആർക്കും ഒതുങ്ങ, ഇന്നൊരു സുവിശേഷകനാകാൻ കാര്യം അതല്ലേ? സ്തോത്രം. സ്തോത്രം. ആന്നു ആന്നു എൻ്റെ പിതാവിൻ്റെ ഒക്കെ അനുഭവം ഞാനീ പറയുന്നത്. സ്തോത്രം. ആർക്കും മെരുങ്ങാതെ, ആർക്കും ഒതുങ്ങാതെ നിന്ന ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ ദൈവിങ്ങനെ പണിതെടുത്തു. സ്തോത്രം. എന്തിനാന്നറിയോ? അതിനു വേണ്ടിയാ, അവിടുത്തോട് അനുരൂപപ്പെടാൻ. സ്തോത്രം. കൈവിടത്തില്ല പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അഡോപ്റ്റ് ചെയ്തതിൻ്റെ പിമ്പിൽ ഒരു പദ്ധതിയുണ്ട്. ഇന്നത്തെ ഇന്നുള്ളതെല്ലാം പൂർത്തീകരിക്കപ്പെടും. അച്ഛാ, നാളെക്കുറിച്ച് അവിടുന്ന് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തോട് അനുരൂപപ്പെടാം. ഒരു നല്ല ഈ സുവിശേഷന്മാർക്കൊക്കെ ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരിക്കലും ഒരു പാസ്റ്റർ ഒരു ഇടയനും ഒരു സുവിശേഷകനും കൂടെ ഒരു ഹോളിൽ കിടന്ന് ഉറങ്ങുക. സ്തോത്രം. അങ്ങനെ ഉറങ്ങി അതിരാവിലെ പ്രഭാതവന്ദനത്തിൻ്റെ ഒക്കെ സമയത്തിന് മുമ്പ് തന്നെ പാസ് എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ സുവിശേഷകനെ കാണാനില്ലാഞ്ഞുകൊണ്ട് പാസ് എന്ത് ചെയ്തെന്നറിയോ? പ്രാർത്ഥിക്കുക. സഭക്കാർക്ക് വേണ്ടി, ഈ സഭയിലെ ദൈവമൊക്കെ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും വലിയൊരു ഒച്ച കേട്ടു. എന്തോന്നറിയാനായിട്ട് നോക്കിയപ്പോൾ എന്തുണ്ട്? നമ്മുടെ കൂടെ കിടന്നുറങ്ങിയ, ഇന്നലെ രാത്രി പാസ്റ്റർ കൂടെ കിടന്നുറങ്ങിയ സുവിശേഷകൻ ഓടി വരുന്നു. അതിൻ്റെ പുറകെ ഒരു പുലിയും വരുന്നു. സ്തോത്രം. അപ്പോൾ പാസ്റ്റർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്ത ഉണർന്നു. സുവിശേഷൻ ഓടി വരിക, ഹോളിനെ നോക്കിയാൽ ഓടി വരുന്നു, എന്തൊക്കെയോ പറഞ്ഞ് ഓടി വരിക, പുറകെ പുലി വരുന്നുണ്ട്. അപ്പം പാസ്റ്റർ ചിന്തിച്ചു, ഈ സുവിശേഷം വന്ന് കയറുമ്പോഴത്തേന് ഈ 4 പാളി കതക, 2 പാളി തുറന്ന് ഈ കിടക്കുക, ഒരു സൈഡ് അങ്ങ് അടച്ചു, എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ തുറന്ന് പിടിച്ചിരിക്കുക. ഇപ്പോൾ സുവിശേഷം വരുമ്പോഴത്തേന് പുലി വന്ന് അദ്ദേഹത്തെ പിടിക്കുന്നതിന് മുമ്പ് അകത്ത് കയറ്റി കതകടയ്ക്കണം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേണ്ടത് പെട്ടെന്ന് വന്നു. ആ പാസ്റ്റർ കതക് തുറന്നു കൊടുത്തു, ആരോ അകത്ത് കയറി കതകടച്ചു.
അടച്ചേച്ച് നോക്കിയപ്പോൾ എന്തേണ്ടത്, പുലി അകത്തും സുവിശേഷകം പുറത്തും. അങ്ങേപ്പുറത്തെ ജനലിൽ കൂടെ വന്നേച്ച് സുവിശേഷകം പാസ്റ്ററോട് പറയാ, പാസ്റ്ററെ ഇതിനെ കുഞ്ഞാടാക്കി മാറ്റിക്കോ, ഞാൻ അടുത്തതിനെ കാടളാക്കി പിടിച്ചോണ്ട് വരാമെന്ന്. ഇത് തന്നെയാണ് സുവിശേഷകരുടെ പദ്ധതി. ഇതിനു വേണ്ടിയാണ് നമ്മളെ കർത്താവ് എന്ത് ചെയ്തത്, ഇങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തത്. ഈ ഒതുക്കപ്പെട്ട പ്രിയപ്പെട്ടവർ പറ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങൾ. ആ അനുരൂപപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക. എന്താ നമ്മൾ പാടാൻ പോകുന്ന പാട്ട്? ഇന്നുള്ള ശോധന. ആന്നു ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതാണെങ്കിലും പറ വിലയുണ്ടതിന് പൊന്നിലും. സ്തോത്രം. വിശ്വസിച്ച് ആശ്രയിച്ച് ആനന്ദിക്കും, ആനന്ദിക്കണം, ആനന്ദിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുമായ ദൈവമക്കൾ ആനന്ദിക്കണം. എല്ലാം പറന്ന് ആനന്ദിക്കണം. കാരാഗ്രഹത്തിൽ ഇരുന്ന് കഷ്ടതയുടെ നടുവിരുന്ന് ഇന്ന് രാത്രിയൊന്ന് ആത്മാവിൽ ആനന്ദിക്കോ. സ്തോത്രം. ആനന്ദിക്കണം. അനാദിനാഥനാ നമ്മുടെ കർത്താവ്. ഇന്ന് അന്യരാണെന്ന് തോന്നിയാലും ക്രിസ്തുവിൽ നമ്മൾ ധന്യരാ. ചേർന്ന് പാട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഉറപ്പോട് ചേർന്ന് പാടാം. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാം.